വെൽക്കം ബാക്ക് ടു പാത്ത് സ്കൂൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഇതേപോലെ ഒരു ക്യൂബ് ഇതിൻ്റെ കുറച്ച് വലുതുണ്ടാക്കലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇത് പിന്നെ ഞാൻ ആകെ ഡിസൈൻ ചെയ്ത് കോളാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ചിലപ്പോൾ കോളാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യം ഒരു എ ഫോർ എടുക്കുക, നടുമടക്കുക, ഇതേപോലെ മടക്കി കൊടുക്കുക ഒരു സെൻറ്റിമീറ്റർ. പിന്നെ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുണ്ടോ, ഇതേപോലെ മടക്കി ബാക്കിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒന്നുകൂടെ മടക്കി കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് അടിയിലുള്ള പീസ് ഉണ്ടല്ലോ, ഇതുണ്ടോ, ഈ ഒരു പീസും മടക്കി കട്ട് ചെയ്ത് കൊടുക്കാം. അടിയിൽ വന്ന പീസ് എന്നിട്ട് കട്ട് ചെയ്ത് കിട്ടിയ പീസല്ല കേട്ടോ, വേസ്റ്റ് പീസല്ല, വേറെ സ്ക്വയർസ് ഉണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് വേറൊരു എഫോറും കൂടെ അതേപോലെ മടക്കി അളവാക്കി എടുത്തു. ഇനി നമുക്കിതിങ്ങനെ ഓരോരോ ഷീറ്റാക്കി പേപ്പറാക്കി എടുക്കാം. ഇനി നമുക്കൊരു പേപ്പർ എടുത്ത് ഇതേപോലെ മടക്കി കാണുന്ന പോലെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മടക്കി ഒന്നുകൂടെ അപ്പുറത്തോട്ട് മടക്കി കൂടെ നല്ല ഷാർപ്പായിട്ട് തന്നെ മടക്കാൻ ശ്രമിക്കട്ടോ, നല്ല ഷാർപ്പായി മടക്കാൻ ശ്രമിക്കാം. കാരണം ഇന്നലെയാണ് ക്യൂബിൻ്റെ എഡ്ജ് എല്ലാം നല്ല പോലെ കിട്ടുള്ളൂ. എനിക്ക് പിന്നെ മടിയാണ് ഞാൻ എന്താ പറയണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ നല്ല ഷാർപ്പായി മടക്കി കൊടുക്കണം. അപ്പുറവും ഇപ്പുറം എല്ലാം മടക്കി കൊടുക്കാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇനി ഈ ഒരു ഭാഗം എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരു സെൻറ്റിമീറ്റർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് പേസ് പൊളയല്ലേ, മനസ്സിലായത് എന്തിനാണ് ഇനിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ഉള്ളിലൂടെയൊക്കെ കഴിയിട്ട് ഇതേപോലെ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഇപ്പം നാല് ഇതുണ്ടല്ലോ, അതായത് ഒരെണ്ണം കട്ട് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം മീൻസ് ഇതേപോലെ. ഓക്കെ, ഇനി നമുക്ക് മൂന്നെണ്ണത്തിലുള്ള രണ്ടെണ്ണത്തിൻ്റെ ഈ അറ്റ ഉണ്ടല്ലോ കറക്റ്റായിട്ട് ഇച്ചിരി ഒന്ന് അങ്ങോട്ട് ചേച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആക്കി മറ്റൊരു പോർഷനും കൂടെ എടുത്ത് ഇതേപോലെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഇതാക്കണം, എന്താ നല്ല അങ്ങോട്ട് ചേരിക്കാനും പാടില്ല, ഇച്ചിരി ചേച്ചു കൊടുക്കും വേണം കേട്ടോ. അങ്ങനെ ആക്കി കൊടുക്കും. ഞാൻ ഇപ്പോൾ എല്ലാ ക്യൂബ് ഉണ്ടാക്കുന്നത് കാണിക്കില്ല, അപ്പോൾ നിങ്ങൾക്ക് ബോറാവും, ബോറായിരിക്കും കണ്ടോ. ഇനി നമുക്ക് എൻ്റെ അടുത്ത് ആ സ്റ്റിക്ക് ഗ്ലൂ ഉണ്ടല്ലോ, അതില്ലാത്ത കാരണം ഞാൻ എൻ്റെ കൈകൊണ്ടൊക്കെയാണ് ഗ്ലൂ ആക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഇതേപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കുമ്പോൾ ഉള്ളിൽ കൂടെ കൈയിടാം, പക്ഷേ മറ്റേ സൈഡ് ഒട്ടിക്കുമ്പോൾ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ഒട്ടിക്കാൻ പറ്റില്ല. കൈയല്ല, സോറി, ഫിംഗർ ഇട്ടിട്ട് ഒട്ടിക്കാൻ പറ്റില്ല. ഇതുണ്ടോ, ഇതേപോലെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ അതേപോലെ. ഇനി നമുക്ക് അതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം അറേഞ്ച് ആക്കി വെക്കാം. ഇതേപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഈ ഒരു പീസസ്, അതെല്ലാം ഒന്ന് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാതും ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെ മടക്കാൻ പറ്റണം. പിന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഒട്ടിച്ചു കൊടുത്തു, രണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് ഇങ്ങനെ രണ്ടും പോർഷനും കൂടെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആണോ നല്ല പോലെ ഒട്ടണം കേട്ടോ, നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഒട്ടിക്കാനേ. പിന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, എക്സ്ട്രാ പുറത്തേക്കൊക്കെ പീസ് വന്നിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ട് ഈ ഒരു ഒട്ടിക്കാത്ത ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ എന്നെപ്പോലെ ആക്രാന്തം കാണിച്ച് അപ്പം തന്നെ എടുത്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എന്താ കളിക്കാം. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ക്യൂബ്? ഓക്കെ, ബൈ.